CBI സംഘം എന്ന് വിശ്വസിപ്പിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാനുള്ള ഉത്തരേന്ത്യൻ സംഘത്തിന്റെ ശ്രമം തകർത്തത് ബാങ്ക് മാനേജരും പോലീസും ചേർന്നാണ്. അക്കൗണ്ടിലുള്ള 2.7 ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ജെറി അമൽദേവ് ഫെഡറൽ ബാങ്ക് പച്ചാളം ബ്രാഞ്ചിലെത്തിയത്. ഈ സമയവും ഹെഡ്ഫോണിലൂടെ തട്ടിപ്പ് സംഘം സംസാരം തുടർന്നത് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് മാനേജർ സജിന മോൾ ജെറി അമൽദേവിനെ കാര്യങ്ങൾ ധരിപ്പിച്ച് പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ബാങ്ക് മാനേജരോട് ഇക്കാര്യം സംസാരിക്കരുത് എന്ന് ഫോണിൽ പറയുന്നത് കേട്ടപ്പോൾ തന്നെ തട്ടിപ്പ് വ്യക്തമായെന്ന് സജിന മോൾ ജനൻ ടിവിയോട് പറഞ്ഞു. സൈബർ ലോകത്തെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് അറുതിയില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ തലനാരിഴക്കെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ രക്ഷപ്പെട്ടു വന്നത് സംഗീത സംവിധായകൻ അമൽദേവാണ്. ഉത്തരേന്ത്യൻ സംഘമാണ് വെർച്വൽ അറസ്റ്റ് എന്നെല്ലാം പറഞ്ഞു ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചത്. അദ്ദേഹത്തെ ഈ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷിച്ചത് പച്ചാളം ബ്രാഞ്ച് ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് ഹെഡായ സജ്ജന മോളാണ്, മാനേജറാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. മാഡം, ഒരു വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഈ ഒരു തട്ടിപ്പിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംയോജിതമായ ഒരു ഇടപെടലിലൂടെ മാഡം ഇടപെടൽ നടത്തിയത് എങ്ങനെയായിരുന്നു? ഈ തട്ടിപ്പാണ് അത് കാര്യങ്ങൾ മനസ്സിലായത്? ആ ഒരു സാഹചര്യം ഒന്ന് സാറ് പെട്ടെന്ന് നമ്മുടെ ക്യാബിനിലോട്ട് കയറി വന്ന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. RTGS ആയിട്ട് തന്നെ ചെയ്യണം, അതായത് പെട്ടെന്ന് തന്നെ ഫണ്ട് അവർക്ക് കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് UTR നമ്പർ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സാറെ പേർപ്പസ്, എത്ര എമൗണ്ട് അയക്കേണ്ടത്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കുമ്പോൾ സാർ പറഞ്ഞു ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി, പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണേ. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു, അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴും സാർ വേറൊരു കോളിലായിരുന്നു, അതായത് ഫോൺ കോൾ കട്ട് ചെയ്യുന്നില്ല. ഇയർഫോണിൽ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഓൾറെഡി ഫോൺ അതിനകത്ത് അവരുടെ അവിടെ നിന്ന് നമുക്ക് കേൾക്കാം, ജസ്റ്റ് ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് കേൾക്കാം. എന്നുവെച്ചാൽ പ്ലീസ് ഷെയർ അസ് ദ UTR നമ്പർ, ഇറ്റ്സ് വെരി അർജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ബാങ്ക് ഓഫീഷ്യൽസോട് സംസാരിക്കരുത്. അങ്ങനെയൊക്കെ ഒരു ട്രിഗർ വന്നപ്പോൾ എനിക്കൊരു അലേർട്ട് പോലെ തോന്നി. അങ്ങനെ ഞാൻ സാറിനോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും സാറിന് ഒന്നും പറയാനും പറ്റാത്തൊരു ഒരു സാഹചര്യം വന്നു. സാറ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഒരുപാട് ഫ്രോഡുലന്റ് ടൈപ്പ് ഇങ്ങനെ തന്നെ ഇതേ മോഡസ് ഓപ്പറാൻഡിയിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് സാറേ, അതുകൊണ്ട് നമ്മളിത് വിഡ്രോ ചെയ്യണേ നല്ലത് എന്നുള്ള രീതിയിൽ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ബട്ട് സാറ് പറഞ്ഞത് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നതല്ലേ, അവർക്ക് അങ്ങ് ഡീറ്റെയിൽസ് അവർക്ക് തരാൻ പറ്റിയില്ല, എങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ സാറ് പറയുന്നത്. എന്റെ അക്കൗണ്ടിലുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഭയങ്കര ഭയപ്പെട്ടിട്ടാണ് നിന്നിരുന്നത്, ഭയങ്കര പാനിക് സ്റ്റേജിലാണ് നിന്നത്. അപ്പോഴും നമുക്ക് അത് വീണ്ടും നമുക്കൊരു അലേർട്ടാണ്, വിജിലന്റ് ആവണം എന്നുള്ള രീതിയിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത്, ഒരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു വേറൊരു ബാങ്കിന്റെ അക്കൗണ്ട്, മാത്രമല്ല അത് ബോംബെ ബേസ്ഡ് ഒരു ബ്രാഞ്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിന്റെ ജെന്യൂനെസ് നോക്കിയിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ബെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ അവയർനെസ് കൊടുത്തു. ഈവൻ ദെൻ നമ്മളത് ഒരു ട്രിഗർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പോലീസിൽ, പുള്ളി വഴി നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യിപ്പിച്ചു സാറിനെ. സാർ അപ്പോഴാണ് രണ്ടുപേരുടെയും ഇടപെടൽ വെച്ചിട്ട് സാർ അപ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അത് ഇന്ന് സാറ് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു, ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. നമ്മൾ ബേസിക്കലി ഫെഡറൽ ബാങ്ക് നമുക്ക് ഓൾറെഡി ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട് ഓഫീഷ്യൽസിന്, ഇങ്ങനത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്സ് ഒക്കെ തരുന്നുണ്ട്. ഈവൻ ദെൻ നമുക്ക് അറിയാണ്ട് പോകുന്ന പല ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സാർ RTGS ചെക്കും സ്ലിപ്പും വഴി ചെയ്യാൻ നോക്കി, അതല്ലാണ്ട് ഡിജിറ്റലി ചെയ്യുന്ന ആൾക്കാരില്ലേ, മൊബൈൽ ബാങ്കിങ്ങോ നെറ്റ് ബാങ്കിങ്ങിലോ വഴി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇതും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യമേ എന്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലും ഈവൻ ഒരു ലിങ്ക് കിട്ടിയാൽ തന്നെ നമ്മളത് ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം? ഈ തട്ടിപ്പാണെന്ന് മനസ്സിലായി, പണം നഷ്ടപ്പെടാത്ത സാഹചര്യവും മാഡം വഴി അത് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് സാർ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടിരുന്നു, അപ്പൊ സാർ പറഞ്ഞു ഇവിടെ ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത്, അങ്ങനെ ഒരു ഇത് അലേർട്ട് മാഡം ചെയ്തു തന്നു. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങളെ ഓരോ ആളുകളും അക്കൗണ്ട് ഹോൾഡറും കരുതിയിരിക്കണം എന്നത് തന്നെയാണ് മാഡം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ, ബാങ്ക് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടലുകൾ കൂടി നടത്തുമ്പോഴാണ് ഈ തട്ടിപ്പുകാരുടെ കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ തട്ടിപ്പുകളെല്ലാം പാളിപ്പോകുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്നാൽ ജാഗ്രത ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇത്തരം സാഹചര്യങ്ങളിൽ വേണം എന്നത് തന്നെയാണ് ആവർത്തിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.